സംസ്ഥാന സർക്കാരും സി പി എം നേരിടുന്ന പ്രതിസന്ധികൾ ഒരു വശത്ത്, ഇതിനിടയിൽ സി ഐ ടി ഉണ്ടാക്കി വെക്കുന്ന പൊല്ലാപ്പുകൾ പാർട്ടിക്ക് മറുവശത്ത്. ഇപ്പോഴതാ സി ഐ ടിക്കാർക്കെതിരെ അതിരൂക്ഷ ആരോപണവുമായി വീണ്ടും ഒരു ഉടമ കൂടി രംഗത്ത് വന്നിരിക്കുകയാണ്. നേരത്തെ പ്രമുഖ വ്യവസായികളും വമ്പന്മാരും ഒക്കെ കേരളത്തിലെ ട്രേഡ് യൂണിയന്റെ അനാവശ്യ പ്രവണതകൾക്കെതിരെ രംഗത്ത് വന്നിരുന്നു. ഇപ്പോഴതാ അതിശക്തമായി തന്നെ പറഞ്ഞിരിക്കുകയാണ് ഒരുടമ സി ഐ ടിക്കാർ ലോഡ് തടയും, കാറ്റഴിച്ചുവിടും, പൂട്ടി സ്ഥാപനം തുറക്കാൻ വഴിയൊരുക്കണമെന്ന് ഉടമ പറഞ്ഞുകൊണ്ട് സി ഐ ടിയുവിന്റെ കാറ്റഴിച്ചു വിട്ടിരിക്കുകയാണ് ഉടമ. സി ഐ ടിയുവിന്റെ നേതൃത്വത്തിലുള്ള യൂണിയൻ നടത്തുന്ന ഭീഷണി കാരണം പൂട്ടിയ മാതമംഗലത്തെ പോർക്കലി സ്റ്റീൽസ് തുറന്നു പ്രവർത്തിപ്പിക്കാൻ സാഹചര്യം ഒരുക്കണമെന്ന് ഉടമ ടി വി മോഹൻലാൽ വാർത്താ സമ്മേളനത്തിലൂടെ ആവശ്യപ്പെട്ടപ്പോൾ സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും വ്യവസായ വകുപ്പിനും മന്ത്രിമാർക്കും എന്തിന് സി ഐ ടിയുവിനും വലിയ ചോദ്യം. രണ്ടര വർഷം മുൻപ് തുടങ്ങിയ സ്ഥാപനത്തിൽ സ്വന്തം നിലയിൽ ഏർപ്പെടുത്തിയ ചുമട്ട് തൊഴിലാളികളെ ജോലി ചെയ്യാൻ സി ഐ ടിയുക്കാരായ തൊഴിലാളികൾ അനുവദിക്കുന്നില്ല. യൂണിയനുമായി ഉണ്ടാക്കിയ ഒത്തുതീർപ്പനുസരിച്ച് ലോഡ് ഇറക്കുന്നതിന് ചുമട്ട് തൊഴിലാളികളെയും കയറ്റുന്നതിന് സ്വന്തം തൊഴിലാളികളെയും ഏർപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ എല്ലാ ജോലികളും തങ്ങൾക്ക് വേണമെന്നാണ് യൂണിയൻ പറയുന്നത്. സ്ഥാപനത്തിൽ വരുന്ന ലോഡ് തടയുന്നതായും ലോഡ് കൊണ്ടുവന്ന വാഹനങ്ങളുടെ ടയറിലെ കാറ്റഴിച്ചുവിട്ടതായും ഉടമ ആരോപിക്കുന്നുണ്ട്. യൂണിയൻകാരായ തൊഴിലാളികളുടെ കൂലി താങ്ങാനാകുന്നില്ല, അവരെ എല്ലായ്പ്പോഴും കിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഏതായാലും കേരളത്തിലെ ട്രേഡ് യൂണിയൻ സംസ്കാരത്തിലെ ചില അനാവശ്യ പ്രവണതകൾ, അതിനെതിരെ അതിരൂക്ഷ വിമർശനം ഉയർത്തിക്കൊണ്ട് കേരളത്തിലെ പ്രമുഖ വ്യവസായികളും വമ്പന്മാരുമൊക്കെ നേരിട്ടും സോഷ്യൽ മീഡിയയിലൂടെയും ചാനൽ ചർച്ചകളിലൂടെയും ഒക്കെ രംഗത്ത് വന്നിരുന്നു. ഇപ്പോഴതാ പുതിയൊരു ആരോപണം. ന്യൂസ് ഡെസ്ക്, 11 ന്യൂസ്.